വീഡിയോ എന്ന് പറയുന്നത് തമ്പനെയിൽ കണ്ടിട്ട് തന്നെ പലരും ഒന്ന് വണ്ടർ അടിച്ചിട്ടുണ്ടാവും അല്ലേ. കാരണം എന്താണ് ഇവൾ ഉദ്ദേശിച്ചതെന്ന്, കാരണം ഞാൻ അതിനകത്ത് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല എനിക്ക് നിന്നേന്നാണ്. അപ്പം ഞാൻ നിന്നേന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ടിക്ടോക്കിനെയാണ്. ടിക്ടോക്കിലൂടെ ഒരുപാട് ആൾക്ക് നല്ല നല്ല ഫ്യൂച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പലരും ഫിലിം ഇൻഡസ്ട്രിയിൽ, സീരിയൽ ഇൻഡസ്ട്രിയിൽ, ഷോർട്ട് ഫിലിംസ്, ആൽബംസ്, അഡ്വർടൈസ്മെൻറ്റ് ഏരിയ, അങ്ങനെ പല ഫീൽഡിലായിട്ട് അവരുടെ ഫ്യൂച്ചേഴ്സ് ഒക്കെ ഗ്രോത്തായി വന്നിട്ടുണ്ട്. സ്ത്രീ പണ്ട് നമ്മൾ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ പല സ്ത്രീകളും പുരുഷന്മാരൊക്കെ അവരുടെ കലകളൊക്കെ അവരുടെ സ്കൂൾ ലൈഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ അത് കുഴിച്ചു മൂടിയ ചരിത്രമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ടിക്ടോക്ക് പോലെയുള്ള ആപ്പ് വന്നതുകൊണ്ട് അങ്ങനെ ഒരു കുഴിച്ചു മൂടിയതൊക്കെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും നമ്മുടെ ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഇൻസ്ട്രുമെന്റ്സ് റീഡിംഗ് ആയിക്കോട്ടെ, അങ്ങനെ ഇതൊന്നും നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോംസ് നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഈ ടിക്ടോക്ക് വന്നതിലൂടെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടി. അപ്പം നമ്മൾ ഓൾറെഡി ഈ ടിക്ടോക്ക് നമ്മളെ നല്ലപോലെ റിഫ്രഷ്മെൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ടിക്ടോക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്ക് നല്ല നല്ല ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതിപ്പം ടിക്ടോക്ക് എന്നുള്ള ഏതൊരു ആപ്പായിക്കാലും ശരി, എന്തായാലും ശരി, നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ നല്ല നല്ല ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും അല്ലേ. അപ്പം ടിക്ടോക്കിന് ഇപ്പം ടിക്ടോക്ക് ബാൻഡ് ചെയ്തു, അതിന് പകരമായിട്ട് ഒരുപാട് ആപ്സ് വന്നിട്ടുണ്ട്, റീച്ച് ആയിട്ടുണ്ട്. അപ്പം അത് ഏതൊക്കെയാണ് അതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ വരുന്ന എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ കുറച്ച് ടിക്ടോക്ക് വീഡിയോസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പം അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഈ പുതിയൊരു ആപ്പിനെ പറ്റിയിട്ട്, അതായത് ടിക്ടോക്കിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിനെ പറ്റിയിട്ട് റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുണ്ടം കേശവൻ നായർ ചെയ്ത പുണ്യം, നല്ല അസല കുട്ടി ബാലാമണി. എന്താ ബാലമ്മാമയുടെ കമന്റ്? ശരിയാട്ടോ, ഇയാളൊരു നല്ല കുട്ടിയാ. കളിയാക്കാൻ ഇറങ്ങിയിരിക്ക. We'll be right back.
പെൺമണിയേ ഞുണുക്ക് വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം തുടുത്ത கண்ணே கண்ணான கண்ணே என் மீது சாயவா புன்னான நெஞ்சை பொன்னான கரளி நிறையும் அழகே பட்டெடுத்து கொடுத்து வந்த பண்டியரு தேர் இப்போ கிட்ட வந்து கிளறுதடி என்ன படி ஜோரு கண்ணு கழகா பொண்ணு சிரிச்சா பொண்ணு மனச தொட்டு வரி கைகொட்டு பெண்ணே கைகொட்டு பெண்ணே கொஞ்சம் வளையிட்டு கைகொட்டு You're my pumpkin, pumpkin, hello honey bunny. I'm your dumpling, dumpling, hello honey bunny. Feeling something, something, hello honey bunny, toko toko. Look, Achu, I make chapati, you make vegetable curry. 50-50, nothing. Take some mandakas, cut small pieces. Take onion, cut small pieces. Put chena chatti, put it in the adupu, put some coconut. ബിയർ മൂത്തിരിക്കുമ്പോ വിളിച്ച് ഇഷ്ടാന്ന് പറയണതല്ല പ്രപ്പോസൽ. പെണ്ണാലേ പെണ്ണാലേ നീ കരിമ്പു ചക്കരത്തേനല്ലോ, കണ്ണാലേ കണ്ണാലേ നീ വയമ്പു തോക്കണത്തേനല്ലോ. ഒരു ചായ കിട്ടോ? പാലില്ല. പാൽ? ഇറ്റ്സ് ഓക്കേ, എനിക്ക് ബ്ലാക്ക് കോഫി മതി ഉണ്ണിമയ. ബ്ലാക്ക് കോഫി മതി ഉണ്ണിമയ. ഹോ, എന്താണ് നല്ല കാലുടിവ നരദ നുടിവ നരദ നല്ല കാലുടിവ നരദ നുടിവ നരദ എന്റെ കണക്കൂട്ടലൊന്നും തെറ്റാറില്ല. സുഹേട്ടൻ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലേ. അല്ല, ശൈലജയെ പറ്റി സുഹേട്ടൻ പറഞ്ഞില്ലേ വെറും പച്ചപ്പാവാണെന്ന്? എന്നിട്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത്തിരി കൊമ്പ് കൂടുതലാണെന്ന്. കൊമ്പോ? മേനി പറിച്ചില്ലേ. അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. മോഹനം കുറെ നാൾ പുറകെ നടന്നതല്ലേ, പിന്നെ അതിന്റെ ഒരഹങ്കാരമൊക്കെ കാണാതിരിക്കൂ. ഏയ്, ആ കുട്ടിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ. സുഹേട്ടാ, ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ വേറൊരു പെണ്ണിനെ കഴിയൂ. ആലയം ഉനക്കാക.
ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർ തുമ്പി. നിന്റെ പേര് ഊരുന്ന് എനിക്ക് അറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കയറിയിരുന്നോളം പറഞ്ഞു. ആരെ? ആ ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാ കയറിയിരിക്കാനുള്ള വണ്ടിയൊന്നല്ല ഇങ്ങോട്ട് ഇറങ്ങണേ. പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആരെ? നമ്മളൊക്കെ മരിച്ചങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ ദൈവം ആണുങ്ങൾക്കൊക്കെ അപ്സരസിനെ കൊടുക്കും, പെണ്ണുങ്ങൾക്ക് എന്തു കേട്ടാ കൊടുക്കുന്നേ? പെണ്ണുങ്ങൾക്ക് കൊരങ്ങന. അതെന്റെ ദൈവം എന്നോട് അങ്ങനെ ചെയ്തത്? ചേട്ടൻ അവിടെ അപ്സരസ്, ഇവിടെ അപ്സരസ്. എനിക്ക് ഇവിടെയും കുറങ്ങൻ, അവിടെയും കുറ. என்னடி என்னடி கண்ணடிக்கும் பூங்கொடி எம் மனசு ஓங்கிடுப்பில் மாட்டிக்கிட்டிய வா குக்குவா தத்தி தத்தி வா தானே சாஞ்சாடிவா வா தும்பி வா துள்ளி துள்ளி வா தோழி துள்ளா പെട്ടെന്ന് എനിക്ക് നാല് പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ആയത്. കൊള്ളാമോ? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മയുടെ മോൻ തന്നെയല്ലേ. അത്രക്കും ഇഷ്ടമാണെന്ന് എനിക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ. ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ. നീ എന്തോ മേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ. നോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. നീ കുറുമ്പ് കാണിച്ചിട്ടില്ലേ ഞാൻ തല്ലിയത്? തല്ലേ ചീത്ത പറയേ, എന്ത് വേണേലും ചെയ്തോളൂ. എന്നെ ഇഷ്ടല്ലാണ്ടാവരുതട്ടോ. അങ്ങനെയായ മരിക്കേ ഉള്ളൂ ഞാൻ.